അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമൻ യഅമൽ സൂഅൻ ഔ യളിം നഫ്സഹു തുമ്മ യസ്തഗ്ഫിറില്ലാഹ യജിദില്ലാഹ ഗഫൂറർ റഹീമ. സദഖല്ലാഹുൽ അലിയുൽ അദീം. وقال النبي صلى الله عليه وسلم يا ايها الناس توبوا الى الله واستغفروه فاني اتوب في اليوم 100 مره. رواه مسلم. ബഹുമാന ആദരവുള്ള നിറഞ്ഞ മുഅ്മിൻ മുഅ്മിനാത്തുകൾ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ ഇരുവീട്ടിലും രക്ഷ കിട്ടുന്ന അഹ്ലുകാലപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. എൻ്റെ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യരായ നമ്മെ സൃഷ്ടിച്ചത് അവൻക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതറിയാം. സൂറത്തു സാരിയാത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. ജിന്നവർഗങ്ങളെയും അതുപോലെ തന്നെ മനുഷ്യരെയും ഞാൻ പഠിച്ചത് എനിക്കവർ ആരാധിക്കാൻ വേണ്ടി മാത്രമാണ്. ആ ഒരേ ലക്ഷ്യം വെച്ചിട്ടാണ്. അപ്പോൾ എൻ്റെ മുഅ്മിനു മുഅ്മിനാത്തുകളെ, നമ്മൾ ആരാധന കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ പൂർണ്ണമായിരിക്കുന്ന ദിശയിലേക്ക് എത്താൻ വേണ്ടി ഫലനിരക്കുള്ളതായിരിക്കുന്ന അതിലുമുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്, നമ്മൾ എത്ര കർമ്മങ്ങൾ, ധർമ്മങ്ങൾ, നല്ല പ്രവർത്തനങ്ങൾ ചെയ്താൽ നമ്മുടെ സഹജമായിരിക്കുന്ന ഒരു കാര്യമാണ് തെറ്റ് ചെയ്തു പോവുക എന്നുള്ളത്. ആ തെറ്റ് ചെയ്താൽ ഉടനെ തന്നെ നാം തൗബ ചെയ്യുകയും അള്ളാഹുവിലേക്ക് ഖേദിച്ച് പേടിച്ച് മടങ്ങേണ്ടതുമുണ്ട് മുഅ്മിനുകൾ. ആയതുകൊണ്ട് പണ്ഡിതന്മാരവരുടെ കിതാബിൽ രേഖപ്പെടുത്തിയത് കാണാം, ഇന്ന മിൻ ഹഖ്ഖിൽ ഇൻസാനി അയ്യുത്തി അള്ളാഹ്. എന്തെന്ന്? നിശ്ചയമായിട്ട് മനുഷ്യൻ്റെ ബാധ്യതയിൽപ്പെട്ടതാണ് അള്ളാഹുവിന് വഴിപ്പെടുക എന്നത്. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ പഠിച്ചത് തന്നെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന ഹദഫിൻ, ലക്ഷ്യത്തിന് വേണ്ടിയിട്ടെന്നറിയാം. എന്നാൽ ആ ലക്ഷ്യം നമ്മൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് ഇവിടെ അല്ലു പഠിക്കുകയും ഇബാദത്ത് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പം മനുഷ്യൻ്റെ ബാധ്യതയാണ്, മനുഷ്യൻ്റെ ബാധ്യതയാണ് അവൻ അള്ളാഹുവിനേക്ക് ഒഴിപ്പെടുക എന്നുള്ളത്. അവനക്ക് വേണ്ടി ഭൂമുഖത്തുള്ള സർവവസ്തുക്കളെയും ഹലകഹാലക്കും മാഫില്ലറത് ജമിയ, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഭൂമുഖത്തുള്ള സർവ സാധനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങളോ അത് എനിക്ക് വേണ്ടിയിട്ടാണ്, ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ. ആയതുകൊണ്ട് വലായ അസ്വീഹി, അവനക്ക് വഴി കേട് കാണിക്കാൻ പാടില്ല, അവർക്ക് മാറ് കാണിക്കാൻ പാടില്ല, തെറ്റ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ തെറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ തെറ്റ് നമ്മളിൽ നിന്ന് വരാതിരിക്കോ? ഇല്ല, അത് വരുന്നതാണ്. അപ്പോൾ അതിനെന്ത് ചെയ്യണം? അതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. ലാക്കിനി നാസ്, എങ്കിലും മനുഷ്യർ കുല്ലുഹും എല്ലാവരും ലൈസൂബി മഅസൂമീൻ, അവർ ദോഷം വരുന്നതിന് തൊട്ട് കാവലാകപ്പെട്ടവരല്ല. അവരൊക്കെ ദോഷം വരാം, ധാരാളമായി ദോഷം വരാം. ഒരു ഖുദ്സി ഹദീസിൽ തന്നെ കാണാം, ഒരു സമൂഹം, ആ സമൂഹം അള്ളാഹുവിന് നല്ലോണം ഇബാദത്ത് ചെയ്ത് ഒരു ദോഷം ചെയ്യുന്നില്ല എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ നശിപ്പിച്ച് വേറൊരു സമൂഹത്തിന്, ദോഷം ചെയ്യുന്ന സമൂഹത്തിന് അള്ളാഹു ഇവിടെ സൃഷ്ടിക്കുമെന്നാണ്. അപ്പോൾ ദോഷം ചെയ്യുന്ന അള്ളാഹ്ക്ക് ഇഷ്ടമുണ്ടെന്ന് അറിഞ്ഞിട്ടല്ല, പിന്നെ ദോഷം ചെയ്തിട്ട് തൗബ ചെയ്യൽ അത് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. തൗബ ചെയ്യുന്ന ഒരു വല്ലാത്ത ഇഷ്ടമാണ്, തൗബ ഉണ്ടാകണം എന്നുള്ള വിഷയമാണ് എൻ്റെ മുഅ്മിനുകളെ. ആയതുകൊണ്ട് എല്ലാവരും മഅസൂമീങ്ങളല്ല എന്ന് പറഞ്ഞാൽ കുറ്റത്തിൽ നിന്ന് ഒഴിവായവരല്ല. ഇല്ലല്ലംബിയാ, അതേ അംബിയാ മുർസലീങ്ങളല്ലാതെ ആരും ഒഴിവായവരല്ല. അതുപോലെ തന്നെ ഹിഫ്ദ് കിട്ടിയ മഹ്ഫൂദീങ്ങളായ ഔലിയാക്കളുമല്ലാതെ ദോഷത്തിൽ നിന്ന് ഒഴിവായവരല്ല. അപ്പോൾ ഫൽ ഇൻസാനു ഖദ് യഅസീ വയദുനിബു, മനുഷ്യൻ ചിലപ്പോൾ കുറ്റം ചെയ്യും, ദോഷം ചെയ്യുന്നതാണ്. എന്നാൽ വലാക്കിനൽ മുഅ്മിൻ, എങ്കിൽ മുഅ്മിനാകുന്നത് ഇദാ അദ്നബ ദക്കറല്ലാഹു വജീല ഖൽബുഹു ഫതാബ അൻ ദംബി വസ്തഗ്ഫറല്ലാഹ. ഒരു സത്യവിശ്വാസിയായ അടിമ, അവൻ വല്ല ദോഷം ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അള്ളാഹുവിലേക്ക് മടങ്ങുകയും കിതാബിൽ കാണുന്നു വജീല ഖൽബുഹു, അവൻ്റെ ഹൃദയം പിടക്കുകയും ചെയ്യുന്നുണ്ട്. ഫതാബ അൻ ദംബിഹി, അവൻ്റെ ദോഷങ്ങൾ തൊട്ടവൻ അതേ തൗബ ചെയ്തു മടങ്ങുന്നുണ്ട്. വസ്തഗ്ഫറല്ലാഹ, അള്ളാഹുവിനോട് വിട്ടുപൊറുക്കലും തേടുന്നുമുണ്ട്. പറഞ്ഞു വന്നിട്ട് മുഅ്മിനീങ്ങളെ, നമ്മുടെ ജീവിതം
ആ ജീവിതത്തിൽ വെറും ദോഷമായി കുറ്റമായിട്ട് മാത്രം കഴിഞ്ഞുകൂടിയാൽ തീർച്ചയായിട്ട് ആഹ്റത്തിൽ നമ്മൾ നഷ്ടപ്പെട്ടു പോയവരാണ്. ആയതുകൊണ്ട് നമ്മൾ എന്തു വേണം? അള്ളാഹുവിലേക്ക് മടങ്ങണം. ഒരു ദോഷം വന്നാൽ ഉടനെ തന്നെ തൗബ ചെയ്യുക. തൗബയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ പൂർണ്ണമായിരിക്കും തൗബ വരെ നമ്മൾ റമദാൻ്റെ എപ്പിസോഡിൽ പറഞ്ഞിരിക്കുന്നു. ഏതായാലും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുകയാണ്, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, തൂബൂ ഇലല്ലാഹി വസ്തഗ്ഫിറൂഹു, നിങ്ങൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുകയും എല്ലാ ദോഷങ്ങളും വിട്ടുപുറത്ത് തരാൻ വേണ്ടി താണുകയാണ് സംഘടന പറയുകയും പാപഭംഗിലമായ കരങ്ങളെ അള്ളാഹുവിൻ്റെ ദർബാറിലേക്ക് ഉയർത്തുകയും നിൻ്റെ എ ടു സെഡ് അടങ്ങുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹുവിലേക്ക് തുറന്ന് പറയുകയും ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ ദോഷങ്ങളും അള്ളാഹു വിട്ടു പുറത്തു തരാൻ പര്യാപ്തനാണ്. മാത്രമല്ല ഫൈനീ, നിശ്ചയം ഞാൻ, അത്തൂബ് ഫിൽ യൗമീ മിഅത്ത മറ, ഒരു ദോഷമെന്തെന്നറിയാത്ത പാപമെന്തെന്നറിയാത്ത ഞാൻ അതേ ദിവസത്തിൽ 100 പ്രാവശ്യം തൗബ ചെയ്യുന്നവരാണ്. മനസ്സിലായില്ല മിനിങ്ങളെ? അപ്പോൾ ഇതൊക്കെ റസൂലുള്ള പഠിപ്പിച്ച് തരുന്നുണ്ട്. ദോഷം ചെയ്യാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്രമാത്രം തോബ, അതേ ഇസ്തിഗ്ഫാറ് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രമാത്രം തോബ ചെയ്യേണ്ടതുണ്ട് എൻ്റെ മുഅ്മിനുകളെ. എന്ന് മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, അന ആലമുക്കും ബില്ല വഅശദ്ദുക്കും ലുഹശിയ, നിങ്ങളെ കൂട്ടത്തിൽ അള്ളാഹുവിനെ നല്ലതുപോലെ അറിയുന്നവൻ ഞാനാണ്, നല്ലോണം ഭയപ്പെടുന്നവൻ ഞാനാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വിഷയമാണ് എൻ്റെ മുഅ്മിനുകളെ. ഒരു മജ്ലിസിനെ വിട്ടുപിരിയുമ്പോൾ ഉടനെ പറയണം, സുബ്ഹാനക്കല്ലാഹു ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അന്ത അസ്തഗ്ഫിറുക വഅതൂബിലൈക്. ഒരു 3 നാൾ ഒരുമിച്ച് കൂടി എന്തെങ്കിലും വിഷയങ്ങൾ ചർച്ച ചെയ്ത് ആ മജ്ലിസ് പിരിയുന്നതിന് മുമ്പ് ഈ ദിക്ർ ചൊല്ലണം. എന്ത്? സുബ്ഹാനക്കല്ലാഹു ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അന്ത അസ്തഗ്ഫിറുക വഅതൂബിലൈക്. എന്നാൽ ആ മജ്ലിസിൽ വന്നതായിരിക്കും ദോഷങ്ങൾ വിട്ടുപൊറുക്കുമെന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് ഇത്രമാത്രം തോബ ദോഷം ചെയ്തതായ അടിയങ്ങൾ നമ്മൾ രാത്രി കിടക്കാനൊരുങ്ങുമ്പോൾ ഒരു ദിക്ർ പറയേണ്ടതുണ്ട്. ആ ദിക്റാണ് ഇന്നത്തെ വിഷയം. ആ ദിക്റെങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ ആ ദിവസം ചെയ്തു പോയി എല്ലാ പാവങ്ങളെയും അള്ളാഹു വിട്ടുപുറത്ത് മാഫ് നൽകുമെന്നാണ്. കാരണം ഇത്ര സ്ട്രോങ് ആയിട്ട് ഇത്ര കടുപ്പമായിട്ട് പറയാണ്. കാരണം പരിശുദ്ധ ഖുർആനിലൂടെ ആയത്തുണ്ട്, ഇന്ന സമ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലായിക കാനഅൻഹു മസൂല, മനുഷ്യ നിൻ്റെ കണ്ണ് കൊണ്ട് കണ്ടത്, ചെവി കൊണ്ട് കേട്ടത്, ഹൃദയം കൊണ്ട് ചിന്തിച്ചതുമെല്ലാം വൻ ബൈ ഒന്നാ ഒന്നായിട്ടതേ ഓരോന്നോരോന്നായിട്ട് നിന്നോട് ചോദ്യം ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആനിൽ തറപ്പിച്ച് ഉറപ്പിച്ച് പറഞ്ഞ സബ്ജക്റ്റായതുകൊണ്ട് മുഅ്മിനുകളെ മുഅ്മിനാത്തുകളെ രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. ആയതുകൊണ്ട് പറഞ്ഞു തരുന്ന ദിക്റുകൾ നിങ്ങൾ പതിവാക്കേണ്ടതുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, കിടക്കാൻ നേരത്തൊരു ദിക്ർ പറയണം. ആ ദിക്ർ പറഞ്ഞു കഴിഞ്ഞാൽ ആ ദിവസത്തിൽ ചെയ്തു പോയ എല്ലാ പാപങ്ങളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാഫ് നൽകുന്നവനാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ, നാം സാധാരണ യൂസ് ചെയ്യുന്ന മൊബൈൽ ഫോൺ, ആ മൊബൈൽ ഫോണിലെ ഒരു സബ്ജക്റ്റാണ് വാട്സപ്പ് എന്ന് പറയുന്ന ഒരു വിഷയം. ആ ഒരു മാധ്യമമാണ് വാട്സപ്പ് എന്ന് പറഞ്ഞത്. ആ വാട്സപ്പിൻ്റെ മെമ്മറി ഫുള്ളായി കഴിഞ്ഞാൽ, മെമ്മറി ഫുള്ളായി കഴിഞ്ഞാൽ നമ്മൾ ക്ലിയർ ചാട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ബട്ടനുണ്ട്, അതിനെ ഞാൻ അടിക്കും. എന്നാൽ എന്ത് സംഭവിക്കും അവിടെ? അതിന് ഫുള്ളായിട്ട് അത് മൊബൈൽ ഫോൺ ഹാങ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ക്ലിയർ ചാട്ടാകുന്ന ബട്ടൻ അങ്ങ് അടിച്ചു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ക്ലിയറായി വരും. അപ്പോൾ അറിഞ്ഞിട്ട് ഡൗൺലോഡ് ചെയ്തതും അറിയാതെ ഡൗൺലോഡ് ചെയ്തതും അതുപോലെ തന്നെ ടെക്സ്റ്റ് മെസ്സേജായി വന്നതും ഒക്കെ ക്ലിയർ, ഫുൾ ക്ലിയറായിട്ട് എന്ന് പറഞ്ഞതുപോലെ എൻ്റെ സഹോദരന്മാരെ ഇവിടെ മനസ്സിലാക്കുക, ഈ ക്ലിയർ ചാട്ട് എന്ന ബട്ടൺ അടിക്കുമ്പോൾ വാട്സാപ്പിൽ നിറഞ്ഞതായിരിക്കുന്ന എല്ലാ സംഗതികളും അത് ഒഴിവായി പോകും പോലെ, അത് ഉദാഹരണം പറഞ്ഞതുപോലെ അതിനേക്കാൾ അപ്പുറമാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, നീ കിടക്കാ നേരത്തെ ഒരു ദിക്ർ പറയണം. ആ ദിക്ർ പറഞ്ഞാൽ അന്നേ ദിവസം ചൊല്ലി ചെയ്തതായിരിക്കുന്ന, അറിഞ്ഞ് ചെയ്ത, അറിയാതെ ചെയ്ത, പരസ്യമായി ചെയ്ത, രഹസ്യമായി ചെയ്ത എല്ലാ പാപങ്ങൾക്ക് അത് ഉത്തമമായിരിക്കുന്ന നല്ലൊരു ട്രീറ്റ്മെൻ്റാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ഏതാണ് ആ ദിക്ർ പറയാം? അത് 3 വട്ടം പറയണം. കഴിവിൻ്റെ പരമാവധി വർദ്ധിപ്പിക്കണം. ആ പറയുന്ന സന്ദർഭത്തിൽ തന്നെ അള്ളാഹിലേക്ക് മുന്നിട്ട് എന്ന് പറഞ്ഞാൽ വുളു എടുത്തിട്ട്, മിസ്വാക്ക് ചെയ്തിട്ട് വുളു എടുത്തിട്ട്, അതുപോലെ തന്നെ ഖിബിലയിലേക്ക് അഭിമുഖമായിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥന നടത്തുന്നു, അള്ളാഹുവേ ഇന്നത്തെ ദിവസം അല്ലേ
ഇന്നത്തെ ദിവസം ഇതാ രാവിലെ എണീച്ചത് മുതൽ ഇവിടം വരെ ഈ കിടക്കുന്ന ഈ സമയം വരെ ഇതാ ഒരുപാട് ദോഷങ്ങൾ ചെയ്തു പോയി. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല പറഞ്ഞതുപോലെ ഹസിബു നുഫൂസക്കും ഖബ്ല അൻ തുഅസബു, നിങ്ങളെ ഓരോന്നായിട്ട് ഇങ്ങനെ ചോദ്യം ചെയ്യപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ തന്നെ നിങ്ങൾ ആത്മാവിനൊന്ന് ചോദ്യം ചെയ്യണമെന്ന് പരിശോധിക്കണമെന്ന് ബഹുമാനപ്പെട്ട റിപ്പബ്ലിക് പ്രസിഡൻ്റ് ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് പറഞ്ഞതുപോലെ കിടക്കാ നേരത്തെ അല്ലാഹുവിലേക്ക് മടങ്ങുക എൻ്റെ മുമ്മിനിങ്ങളെ, ഫഫിറു ഇലല്ലാ, അല്ലാഹുവിലേക്ക് മടങ്ങണം. ഏതാണ് ആ ദിക്ർ? അസ്തഗ്ഫിറുല്ലാഹല്ലദീം ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹ്. കഴിഞ്ഞു. അങ്ങനെ അസ്തഗ്ഫിറുല്ലാഹല്ലദീം ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹ്, അസ്തഗ്ഫിറുല്ലാഹല്ലദീം എന്ന് തന്നെ പറയണം. അസ്തഗ്ഫിറുല്ലാഹ് ഗൈനാണ്, ഹംസ ഹാഗ് ഐനി ഹാഗ് ഗൈനി ഹാഗ്, ഹൽക്കിൻ്റെ മേലെ അറ്റത്തിൽ നിന്നാണ് വരുന്നത് ഗൈനി. അസ്തഗ്ഫിറുല്ലാഹല്ലദീം, വണ്ണമായ മഹത്വമുള്ളവനായ അല്ലാഹുവിനോട് ഞാൻ എൻ്റെ എല്ലാ ദോഷങ്ങളും വിട്ടുപെറുക്കാൻ വേണ്ടി ആവലാതിപ്പെടുന്നു. ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, അവനല്ലാതെ ആരാധനക്ക് അർഹനില്ല. അവൻ എന്നും ജീവിച്ചിരിപ്പുള്ളവനാണ്, എന്ന് മാത്രമല്ല സൃഷ്ടികളുടെ എല്ലാ കാര്യങ്ങളെ കൊണ്ട് നിന്നു പോരുന്നവൻ അവൻ തന്നെയാണ്. വഅതൂബിലി, അവനോട് ഞാൻ എൻ്റെ ദോഷങ്ങൾ വിട്ടുപെറുക്കാൻ വേണ്ടി തേടുന്നു എന്നുള്ള ഈ ദിക്ർ മൂന്ന് വട്ടം നീ പറഞ്ഞു കഴിഞ്ഞാൽ അതെ മെമ്മറി കാർഡ് ക്ലിയർ ചാട്ടിലടിച്ചപ്പോൾ അതിൽ ഫുള്ളായി ഒഴിവായിപ്പോയതുപോലെ നമ്മുടെ എല്ലാ ദോഷങ്ങളും വിട്ടുപൊറുക്കുമെന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് എൻ്റെ മുമ്പിൽ ഞാൻ കിടക്കാവുന്ന സമയത്ത് ഓർമ്മയിൽ വരണം, വേണമെങ്കിൽ അവിടെ അങ്ങനെ എഴുതി ഒട്ടിച്ചാലും തിരക്കേടില്ല. എൻ്റെ മുമ്പിൽ നിങ്ങൾ ഓർത്ത് എന്നും ചൊല്ലണം. എപ്പം മരിക്കാമെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ അതേ ഘട്ടത്തിലായിരിക്കും നമ്മളെ മരണം ഉണ്ടാകുക. ആയതുകൊണ്ട് അല്ലാഹ് കാക്കട്ടെ, ദീർഘായുസ് ആഫിയ തരട്ടെ, ഒരുപാട് അതിൽ പഠിക്കാൻ പ്രചരിപ്പിക്കാനുള്ള തോഫീ നൽകട്ടെ. അപ്പോൾ ഈ ആ ദുആ അവിടെ എഴുതിയാൽ ആ റൂമിന് കവലാണ്. ഇന്ന് മാത്രമല്ല നമുക്ക് എന്ന് ഓർമ്മയിൽ വരാൻ ചാൻസ് ഉണ്ട്. ഇത് മൂന്ന് വട്ടമാണ് പറഞ്ഞത്. കഴിവിൻ്റെ ഭരം ഇത്രയും കൂടാം, പക്ഷേ നല്ല ആത്മാർത്ഥത വേണമെന്നുള്ള എന്നാണ്. എന്ന് മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിത്രമാത്രമാണ് ഇങ്ങ് ശരിയെന്ന് ഹദീസിൻ്റെ പ്രയോഗത്തിൽ നിന്ന് കാണാം, എത്ര ദോഷം ചെയ്തിട്ടുണ്ടെന്ന് കാണാം. വൈങ്കാനത്ത് അരതവറക്കിൻ ഷജർ, അതേ ലോകത്തിലുള്ള സർവ്വമരങ്ങൾ ആ മരങ്ങളിലുള്ളതായിരിക്കുന്ന എല്ലാ ഇലകൾ, എത്രയാണ് ഇലകളുണ്ടാവുക അറിയില്ല, അത്രമാത്രം ഇലകളാണ് ലോകത്തുള്ള സർവ്വമരങ്ങളിലുള്ളത്. എല്ലാം വേണ്ടി തിട്ടപ്പെടുത്താൻ സാധ്യമല്ല. അതുപോലെ എത്രമാത്രം നിങ്ങൾ ദോഷം ചെയ്തു പോയവരാണെങ്കിലും തീർച്ചയായിട്ട് അള്ളാഹു വിട്ടുപുറത്ത് തരുന്നവനാണ്. അതേ നേരത്തെ ആയത്തോതി അതങ്ങനെയാണ്. ആരെങ്കിലും ഒരു മോശം പ്രവർത്തിച്ചു, അവ യദിരിം നഫ്സവോ, തൻ്റെ ശരീരത്തിനോടവൻ അക്രമം പ്രവർത്തിക്കുകയും ചെയ്ത്, സുമ്മ ഇസ്തഗ്ഫിറുല്ലാഹ്, പിന്നെ അല്ലാഹുവിനോട് വിട്ടുപൊറുക്കലിനെ തേടുകയും ചെയ്താൽ, എജിദില്ലാഹ ഗഫൂർ റഹീമ, അല്ലാഹുവിനെ നമ്മൾ ഗഫൂറായും റഹീമായും പരമകാരുണ്യനുമായും അതുപോലെ തന്നെ വിട്ടു നല്ലോണം വിട്ടുപൊറുക്കുന്നവനായി എത്തിക്കുന്നതാണ്. അതുകൊണ്ട് എൻ്റെ മുമ്പിന് മുമ്പനാഥകൾ ഈ ദുആ ഈ ദിക്ർ നിങ്ങൾ പതിവാക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വതആല എത്രമാത്രം ദോഷം ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ മുത്തനബി പറഞ്ഞില്ലേ, ലൗ അഖ്തഅ്തും ഹത്താ തബുലുഗ ഖതായാകും മുസ്സമാ സുമ്മത്തുപുത്തും താബല്ലാഹു അലൈക്കും, നിങ്ങളുടെ ദോഷം ആകാശം നിറയും വരേക്കും അത്രമാത്രം നിങ്ങൾ ദോഷം ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ, പിന്നെ നിങ്ങൾ നിഷ്കളങ്കമായ ഹൃദയത്തിൽ തോബ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ട് ഡെഫിനറ്റായിട്ട് നിങ്ങളുടെ തോബയെ അള്ളാഹ് എക്സ്പെക്ട് ചെയ്യുമെന്ന് സ്വീകരിക്കുമെന്ന് മുത്തനബി പറഞ്ഞിട്ടുണ്ട്. അർഹമുർ റഹീമീൻ റബ്ബേ, ഈ ദിക്ർ ഉറങ്ങാൻ നേരം പതിവാക്കാൻ ഈ തോഫിയൊക്കെ നൽകണമല്ല. ഞങ്ങൾ ചെയ്തു പോയ എല്ലാ ചെറുതും വലുതും രഹസ്യം പരസ്യമായ ദോഷങ്ങൾ വിട്ടുപൊറുക്കണമല്ല. പരമാവധി കുറ്റങ്ങളിൽ നിന്ന് ദോഷങ്ങളിൽ നിന്ന് ഒഴിവായി നിൽക്കാനുള്ള നല്ല ജീവിതം നീ തരണം അല്ലാ. ആമീൻ റഹ്മത്തിക്ക യാ റഹ്മുർ റഹീമീൻ. ദുആ വസിയത്തോടുകൂടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.